റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം വ്യാഴാഴ്ച ആരംഭിക്കും. നിശ്ചിത ക്രമമനുസരിച്ചുള്ള വിതരണത്തിന് കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചിട്ടുണ്ട്. കോവിഡ് ആശ്വാസ നടപടികളുടെ ഭാഗമായാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തത്. പഞ്ചസാര, ശർക്കര, വൻപയർ, ചെറുപയർ, മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, വെളിച്ചെണ്ണ, പപ്പടം, സേമിയ, നുറുക്കുഗോതമ്പ് തുടങ്ങി 11 ഇനങ്ങളാണ് കിറ്റിലുള്ളത്. കോതമംഗലം താലൂക്കിൽ 122 റേഷൻ കടകൾ വഴി കിറ്റ് വിതരണത്തിന് ക്രമീകരണം പൂർത്തിയാക്കിയതായി ആന്റണി ജോൺ എംഎൽഎ അറിയിച്ചു. 65,000-ലേറെ കിറ്റുകളാണ് വിതരണം ചെയ്യേണ്ടത്. വിതരണോദ്ഘാടനം എംഎൽഎ നിർവഹിച്ചു. സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സൗജന്യ റേഷൻ ആദ്യഘട്ടത്തിൽ കൊടുത്തു. അതിൻ്റെ തുടർച്ചയിലാണ് 38 ലക്ഷം കാർഡുടമകൾക്ക് നമ്മൾ കേരളത്തിൽ ഇതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ക്ഷേമ പെൻഷനും ക്ഷേമ പെൻഷനും ഒന്നും ലഭിക്കാത്ത ആളുകൾക്ക് 1,000 രൂപ വീതവും ആശ്വാസ നടപടി എന്ന നിലയിൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ വീണ്ടും കൊടുക്കുന്നതിന് വേണ്ടി 2 മാസത്തെ കൊടുത്ത് പൂർത്തീകരിക്കുന്നതിന് ഒപ്പം തന്നെ ഓർമ്മത്തെ സംബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ കൂടി കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. ടീന മാത്യു, ഫാദർ ജോർജ് പീച്ചാനിക്കുന്നേൽ, ഫാദർ ജോസഫ് മറ്റത്തിൽ, ഫാദർ ജോസഫ് അടപ്പൂർ, ജിയോ മാത്യു, ശ്രീയക് മേക്കാട്ടിൽ, ബിജു കുന്നുമുറം, മാത്യു തെക്കേക്കുന്നേൽ, എം എച്ച് ഷിഹാബ്, കെ എസ് സണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കെ സി വി ന്യൂസ്, കോതമംഗലം.